ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഒരു കിടുക്കാച്ച വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമുള്ള ഒരു വീഡിയോ ഒന്നും അല്ല, അത് തന്നെ. ഇന്നിപ്പോ നൈറ്റ് വരുണ്ട് പോണ്ട, എനിക്കിന്ന് ഇന്നും കൂടെ പോയി കഴിഞ്ഞപ്പോ എനിക്കിനി രണ്ടു ദിവസത്തേക്ക് അവധിയാണ്. ഇവിടെ സമയം ഏകദേശം ഒരു വൈകുന്നേരം ഓൺ പോലും ആക്കിയിട്ടില്ല, എന്നിട്ട് സമയം നോക്കുന്നു. ഫുത്തിമതി സമയം അപ്പ 6:00. അപ്പൊ നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഇവിടെ എന്താ പറയാ, സമ്മർ സീസൺ ഏകദേശം കഴിഞ്ഞ് എന്റെ തുമ്പറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു 8:30 ആകുമ്പോഴത്തേക്കും സൺസെറ്റ് ആവും. അപ്പൊ അതിന് മുമ്പേ ഞങ്ങളൊരു ഞങ്ങളുടെ ലാപ്പ് ഏകദേശം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനൊരു കുഴി ഒഴിച്ച് മൂടേണ്ട അവസ്ഥയായിരിക്കുന്നു. അപ്പൊ ഇനി നമ്മുടെ വ്ളോഗിനും ബാക്കി കാര്യങ്ങളും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ലാപ്പില്ല. അപ്പൊ നമുക്ക് പുതിയൊരു ലാപ്പ് വാങ്ങാനുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ. പ്ലാൻ ഉണ്ട്, അതെ. അപ്പൊ എന്തായാലും അത് നോക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ കണ്ടല്ലോ ഞങ്ങള് ലാപ്പ് നോക്കാൻ പോണത്. അന്ന് കേറിയപ്പോഴേ ഞങ്ങള് പറഞ്ഞു 6:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പൊ 7:00 ആകുമ്പോ ഷോപ്പ് അടയ്ക്കുമായിരുന്നു. അപ്പൊ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും ലാപ്പൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞ് എടുക്കാൻ തുടങ്ങിയപ്പോ, എടുക്കണം എന്നുള്ള രീതിക്കായി എടുക്കാമെന്ന് എത്തിയപ്പോഴത്തേക്കും ഷോപ്പ് അങ്ങ് അടച്ച് ഇത് വേറെ ദിവസമാണ്. അത് തന്നെ. അപ്പൊ നമ്മൾ ഇന്ന് പുറത്തിറങ്ങിയേക്കാണ് നമ്മൾ ആ ലാപ്പ് അങ്ങ് വാങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ ആദ്യം നമ്മൾ ചെന്നപ്പോണ്ടായ കാര്യങ്ങൾ പറയട്ടെ. ഞങ്ങൾ ചെന്ന് ലാപ്പൊരെണ്ണം കണ്ടു. അപ്പൊ നമുക്ക് എന്താ പറയാ, ലാപ്പിനൊക്കെ എന്തായാലും ഒരു ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലാപ്പിന് എന്തായാലും ഒരു 2000 ആ റേഞ്ചൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് അത്രയും ബൾക്കായിട്ടുള്ള എമൗണ്ട് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ട. നമ്മള് ഫസ്റ്റ് നോക്കിയത് ഒരു 16.6 inch സ്ക്രീനുള്ള ഒരു ലാപ്പായിരുന്നു നോക്കിയത്. അപ്പൊ അത് നോക്കിയപ്പോ അതിന് ഏകദേശം 512 ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നോക്കിയപ്പോ അതിന് ഏകദേശം ഒരു 2999 ഡോളർ പ്ലസ് അതിന്റെ വേറെ എന്തോ സർവീസ് ചാർജും കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞ് പിന്നെ അവസാനം 3000 പ്ലസ് പോകും. അതെ. അപ്പൊ സംഭവം പറഞ്ഞുതരാം. ഈ ഇത്രയും കാശ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ബെസ്റ്റ് ബൈയിൽ ഒരു സംഭവമുണ്ട്. ഈ കീസ്റ്റോൺ എന്ന് പറയുന്നൊരു എന്തോ ഒരു ക്രെഡിറ്റ് സംഭവം എന്തോ ഒരു ഇതുണ്ട്, ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ ഇവര് നമുക്ക് ഒരു $3000 ക്രെഡിറ്റ് അങ്ങോട്ട് അപ്രൂവ് ചെയ്തു. ഓക്കെ. ഈ $3000 ക്രെഡിറ്റ് അപ്രൂവ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളും ഒന്നും അല്ല, നമുക്കൊരു ക്രെഡിറ്റ് അവിടെ ഉണ്ട്, മനസ്സിലായില്ല. അപ്പൊ അതിന് നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും പോകില്ല. നമ്മൾ മാസം അവർ ഇത്ര എമൗണ്ട് അടക്കണം എന്ന് പറയും, അത് മാസം മാസം അടച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരില്ല. സീറോ ഇൻട്രസ്റ്റ് ചൂസ് ചെയ്യാൻ കാരണം, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു. ഇപ്പൊ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, നമ്മള് ജസ്റ്റ് ആ മാസം മന്ത്ലി എമൗണ്ട് അടക്കാം, അത്ര ഉള്ളു, വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതെ. അപ്പൊ ഇത് ഒരു കൊല്ലത്തേക്കുള്ള സംഭവമാണ്. ഒരു കൊല്ലത്തേക്ക് നമുക്ക് $3000 അപ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ പ്രോസസിംഗ് ഫീ എന്തോ $70. അതെ, അത് കൊടുക്കണം. അപ്പൊ അതൊക്കെ എനിക്കൊണ്ട് ഇതിന്ന് പിടിക്കുന്നു. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. എന്തായാലും ഇപ്പൊ നമ്മളത് ചെന്ന് ലാപ്പ് എടുക്കണ നേരത്തെ അതിന്റെ ടോട്ടലും കാര്യങ്ങളെല്ലാം നമ്മൾ അറിയത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ എടുക്കാൻ പോണത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ ലാപ്പല്ല, വേറൊരു ലാപ്പാണ്. അപ്പൊ ആ ലാപ്പ് ഏതാന്ന് നിങ്ങൾ കണ്ട വീഡിയോയിൽ കണ്ടാൽ മതി. ഞങ്ങൾ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറയാം. അതേപോലെ തന്നെ ഞങ്ങൾക്കൊന്ന് വേറൊരു പ്ലാൻ ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് ബാങ്കിൽ പോണം. കുറെ പരിപാടികളുണ്ട്. എന്താ പറയാ, എന്റെ കാർഡ് എക്സ്പയർ ആവാറായി. അപ്പൊ അതുകൊണ്ട് എനിക്കത് പുതുക്കണം. അടുത്ത മാസം എക്സ്പയർ ആവുമ്പോ അതിന് മുമ്പ് തന്നെ പുതുക്കി എടുക്കണം, അല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്റെ കാർഡിന്റെ ടാപ്പ് കുറെ നാളായി. ടാപ്പ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ മറ്റേ കാർഡിന്റെ ഈ കാർഡ് കുത്തി നമ്മൾ ഞെക്കണ മെഷീനില്ലേ, ആ മെഷീനിൽ ഒരു സംഭവമുണ്ട്. എന്താ പറയാ, നമുക്ക് കാർഡ് ടാപ്പ് ചെയ്താൽ മതി, നമുക്ക് കാശ് അതിൽ നിന്ന് പോയിക്കോളും. അതെ. അത് നമ്മുടെ നാട്ടിലുണ്ടാന്ന് അറിയത്തില്ല. നാട്ടിൽ ഞാൻ ഒരു ദിവസം കണ്ടായിരുന്നു, പക്ഷെ അത് ആ ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെ നാട്ടില്. നാട്ടിലെ കാർഡിലോട്ട് ആ സംഭവം വന്നിട്ടില്ല. അപ്പൊ അത് ഇവളുടെ കയ്യിൽ വർക്ക് ചെയ്യണില്ല. അപ്പൊ നമ്മള് എന്താ പറയുക, അതുമൊക്കെ ഫിക്സ് ചെയ്യണം. പുതിയ കാർഡുകൾ ഇവക്ക് കൊടുക്കും, എനിക്ക് എന്തായാലും പുതിയ കാർഡ് തരും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്തായാലും മേടിക്കാൻ പോകണം. പിന്നെ വേറെന്തോ കുറെ പരിപാടികളൊക്കെ ഉണ്ട്.
ഒരു കടയിലും കൂടെ കേറാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നടക്കുമോന്നറിയില്ല, നടക്കുമെങ്കിൽ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താതെ. അപ്പൊ ഇന്നത്തെ ഒരു മൂന്ന് എന്താ പറയാ, നമ്മുടെ ലാപ്പ് വാങ്ങല് സ്കോഷ്യ പോലെ, പിന്നെ വേറൊരു കടയിൽ കയറല, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പൊ നമുക്ക് ഇനി സമയം വൈകണ്ട, ഇവിടെ ഓൾറെഡി ലേറ്റ് ആയി കഴിഞ്ഞു നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ എപ്പോഴും ലേറ്റ് ആണ്. ഇനി വന്നിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങിയിട്ട് രാത്രി പണിക്ക് പോവാൻ. അപ്പൊ അതുകൊണ്ടാണ് സ്കൂഷിയുടെ പണി തീർന്നു. ഞാൻ കാർഡ് മാറ്റിയില്ല, കാരണം അവര് പറഞ്ഞ് എന്റെ വീട്ടിലോട്ട് കാർഡ് വേറെ അയച്ചു തരും. അപ്പൊ അതല്ല ഏറ്റവും നല്ലത്. ഇവളുടെ എന്തായാലും കാർഡ് കിട്ടി. പിന്നെ ഞങ്ങളുടെ കേംബ്രിഡ്ജിലായിരുന്നല്ല പണ്ടത്തെ അഡ്രസ്സ്. അപ്പൊ ആ അഡ്രസ്സ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ അഡ്രസ് എന്നല്ല, ഞങ്ങളുടെ ഹോം ബ്രാഞ്ച് എന്ന് പറയില്ല, ആ ബ്രാഞ്ച് ഞങ്ങൾ കിച്ചണിലോട്ട് മാറ്റിയിട്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ അത് മാറ്റി, ഇപ്പൊ എല്ലാം നമ്മുടെ കിച്ചണിലോട്ടായി. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി എന്തായാലും ഞങ്ങൾ അടുത്ത സ്ഥലം ഏതാണ്? അതെ, അടുത്ത ലാപ്പ് നോക്കാൻ പോകും. അപ്പോൾ ഗൈസ് നമ്മൾ എടുക്കാൻ പോകുന്നതാണത് മാക്ബുക്ക് പ്രോ. ഇത് കാണിച്ചോ, മാക്ബുക്ക് പ്രോയിൻ്റെ 13 പോയിൻ്റ് നോക്കി മതി കുറച്ച്. അപ്പോൾ മറ്റതും കൂടെ കാണും. നമ്മൾ എടുക്കാൻ പോണതല്ലേ, നമ്മൾ എടുക്കാൻ പോണതല്ലേ. ഇത് കാണിക്കണ്ട, ഏത് കളറാണ് വേണ്ടത് നിനക്ക്? എനിക്ക് സിൽവർ. ഓക്കെ, അപ്പോൾ സിൽവർ കളർ മാക്ബുക്ക് പ്രോ ആണ് എടുക്കണം. നമ്മൾ 13.3 ഇഞ്ച്, നമ്മൾ എടുക്കുന്നത് 512 GB ആണ്. ഓക്കെ, 1.4 GHz കോർ ക്രോ 8th generation ഇന്റൽ ഐ ഇന്റൽ കോർ i5 പ്രോസസ്സർ ടർബോ ബൂസ്റ്റ്. സംഭവം എടുക്കാം, ഇതിപ്പോ ഡെമോക്ക് വെച്ചേക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ പുള്ളി സാധനം എടുക്കാൻ പോയിക്കാണ്. അപ്പൊ സാധനം എടുക്കാൻ പോയിട്ട് വരുമ്പോ നമുക്ക് നോക്കാം നമ്മുടെ സാധനം എങ്ങനെ ഉണ്ടാവും എന്ന്. എന്നിട്ട് ഇനി ബാക്കി നമ്മുടെ ലാപ്പ് ഇവിടെ മാക്ബുക്ക് മാത്രമല്ല വേറെ കുറെ ലാപ്ടോപ്പുകൾ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കൂടുതലും വേണ്ടത് ഇതാണ്, കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് ഐഫോണിലാണ്. അപ്പോൾ ഐഫോണിലോട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാനും കാര്യങ്ങളും എല്ലാത്തിനും നമുക്ക് ഇതാണ് ഈസി, മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരു ഐപാഡിലാണ്. അപ്പൊ ഞങ്ങൾ ഇനി എഡിറ്റിംഗ് ലാപ്ടോപ്പിലോട്ട് ആക്കാൻ പോകണം. ലാപ്ടോപ്പിലാക്കുമ്പോൾ പിന്നെ മാരക എഡിറ്റിംഗ് ആയിരിക്കും ഗൈസ്, മാരക എഡിറ്റിംഗ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വരുണ്ട മനസ്സിൽ ഒതുങ്ങിക്കിടന്നിരുന്ന എഡിറ്റിംഗ് സ്കില്ലൊക്കെ ഇനി വരും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ, സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളൊരു കാര്യം ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുത്തിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ റീച്ചിലെത്തി റീച്ചിലെത്തി അങ്ങ് ഹൈ പൊസിഷനിൽ എത്തട്ടെ. അപ്പം നിങ്ങളുടെ അപ്പൊ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ടോടെ ആവശ്യമുണ്ട്, നിങ്ങൾ മറക്കരുത്, അതോടെ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇനി നമുക്ക് നമ്മുടെ ലാപ്പ് വന്നിട്ട് കാണാം. നമുക്ക് ഞാൻ അന്ന് വന്നപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കണ്ടായിരുന്നു, ഫൈനൽ കട്ട് പ്രോ എന്നും പറഞ്ഞിട്ട്. ഈ സോഫ്റ്റ്വെയർ അങ്ങനെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഫൈനൽ കട്ട് പ്രോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞങ്ങളോട് പറയാം അങ്ങനെ ഞങ്ങൾ ഇത് മേടിക്കുക. പിന്നെ പിന്നെ തൊട്ട് ഇതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് മേടിക്കണോ? മേടിക്കേണ്ടി വരും. വണ്ടി പോലെ 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 ലാപ്പ് എനിക്കും കൂടി ആവശ്യപ്പെട്ടാണ്. അപ്പൊ ഓൾറെഡി അപ്പൊ ഗൈസ് നമ്മുടെ മാക്ബുക്ക് പ്രോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് നമ്മുടെ ഉറപ്പായിട്ടും അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ എന്തായാലും തുറക്കൂല, ഇത് നിങ്ങളെ കാണിച്ചിട്ട് ഞങ്ങൾ തുറക്കത്തുള്ളൂ. യെസ്, തുറന്ന് ഇതിന്റെ സ്പെസിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നടത്താറായിട്ടില്ല, എന്നാലും ഒരു റഫ് റിവ്യൂ ഞങ്ങള് എന്താ പറയാ ഇതിന്റെ കൂട്ടത്തില് അൺബോക്സിംഗ് ചെയ്യണതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് ചില സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് ഇതിലുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തന്നൊരു റഫ് റിവ്യൂ ഞങ്ങൾ നടത്തുകയാണ്. ഡീറ്റെയിൽഡ് ഞങ്ങൾ ആദ്യമായിട്ടാണ് മാക്ബുക്ക് മേടിക്കുന്നത്. അപ്പൊ അതിനുകൊണ്ട് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയത്തില്ല. നമ്മളത് ഉപയോഗിച്ച് ശീലമാകുമ്പോൾ നമ്മൾ ഇതിൽ പ്രോ ആകുന്നതായിരിക്കും. അതെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് പോവാം. കടയിൽ പോകണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി കടയിൽ പോട്ടെ. Thank you.
വേറെ വിപ്പോ. ഇവിടെ പോകണ്ടത് ഞാൻ വരില്ല, ഞാൻ ഇവിടെ ഇരുന്നോ, ഞാൻ വന്നില്ല, നീ പോയിക്കും, ഞാൻ ഇവിടെ ഇരുന്നോളൂ. അപ്പൊ കാഴ്ച നമ്മള് കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഇവളുടെ ഈ സാധനങ്ങൾക്ക് എടുക്കാൻ പോകണമെങ്കിൽ ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇവള് പോയി എടുക്കട്ടെ. വേറെ അല്ല ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെ കുഴപ്പമില്ല, ഞാൻ പോകും. പക്ഷെ ഇപ്പൊ അവിടെ തപ്പി നടക്കണ്ട, എപ്പോ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ 2-3 മണിക്കൂറിന് ശേഷം അവൾ വന്നിരിക്കുന്നു. ഓ കഴിഞ്ഞ ഫോണിന്റെ ചില്ല് ഫുള്ള് പൊട്ടിയേക്കുവായിരുന്നു. അപ്പൊ നമ്മള് ഫോണിന്റെ ചില്ല് മാറ്റി, പുതിയ സ്ക്രീൻ കാർഡ് ഇട്ടു. പുതിയ സ്ക്രീൻ കാർഡ് ഇട്ടു, പിന്നെ ഫോണിന്റെ കവർ മാറ്റി. ഫോണിന്റെ കവർ നല്ല നല്ല കവറായിരുന്നു കേട്ടോ, നല്ല എന്താ പറയാ, നല്ല കട്ടിയുണ്ട്, നല്ല ബലമുണ്ട്, നല്ലൊരു കവറാണ്. ഒരു മോള് വരെ വന്നിട്ട് ഇതൊന്നും കുടിച്ചില്ലെങ്കിൽ എന്താണല്ലേ. എടുത്തു കളറാ, എനിക്ക് ഏതെങ്കിലും മതി. ആ പിടിച്ച് നടന്നു. ഓക്കെ താങ്ക് യു. ഇപ്പൊ ഗൈസ് കുടിക്കാൻ പറ്റണില്ല ഗൈസ്, എന്ത് ചെയ്യും? ആ വേണ്ട, ഞാൻ തുറന്നടക്കുന്നു. താങ്ക് യു.